സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ്. തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, മദ്യശാലകൾ തുടങ്ങി നിരവധി മേഖലകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. ഒപ്പം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയും ഉണ്ടാവും. സംസ്ഥാനത്തെ രോഗികളിൽ 40% പേരിലും ജനിതക വകഭേദം വന്ന വൈറസിനെയാണ് കണ്ടെത്തിയത്. അതിൽ തന്നെ 30% UK വൈറസും 2% സൗത്ത് ആഫ്രിക്കൻ വൈറസുമാണ്. അതായത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമെന്ന് സാരം. ഈ സാഹചര്യത്തിൽ രോഗവ്യാപനത്തിനിടയാക്കുന്ന ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കാനാണ് ശ്രമം. സാമ്പത്തികാവസ്ഥയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും പരിഗണിച്ച് ലോക്ക്ഡൌൺ ഒഴിവാക്കിയെങ്കിലും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പോലും തീരുമാനിച്ചത്. ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിനിമാശാലകൾ, ബാറുകൾ, ബിവറേജസ് ഷോപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ, ജിമ്മുകൾ, ക്ലബ്ബുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, എന്റർടൈൻമെന്റ് പാർക്കുകൾ എന്നിവ തുറക്കില്ല. ഒപ്പം വിവാഹ ചടങ്ങുകളിൽ 50 പേർക്ക് മാത്രം പ്രവേശനവും മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്ക് മാത്രം അനുമതിയും നൽകി സർക്കാർ ഉത്തരവിറക്കി. വോട്ടെണ്ണൽ ദിവസവും അടുത്ത ദിവസവും ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കണം. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കൗണ്ടിംഗ് ഏജന്റുമാർ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമാകും പ്രവേശനം. ആരാധനാലയങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. റംദാൻ കാലമായതിനാൽ മുസ്ലിം പള്ളികളിലും നിയന്ത്രണമുണ്ട്. 50 പേർക്ക് മാത്രമാണ് പള്ളികളിലും പ്രവേശനം. ഇതര സംസ്ഥാന തൊഴിലാളികൾ നിലവിൽ താമസിക്കുന്നിടത്ത് തന്നെ തുടരണം. ഒരു തരത്തിലും കൂടിച്ചേരലുകൾ അനുവദിക്കില്ല. ഇതിനൊപ്പം വാരാന്ത്യങ്ങളിലുള്ള മിനി ലോക്ക്ഡൌൺ കൂടുതൽ കർശനമായി തുടരും. ജനം, തിരുവനന്തപുരം.